അവർ പൊസിഷൻ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള എൻ്റെ സ്ഥാനം, ക്രിസ്തുവിലുള്ള എൻ്റെ പൊസിഷൻ മുഖാന്തരമായിട്ട് ഞാനൊരു ജയാളിയാൾ. ക്രിസ്തുവിലുള്ളതായിരിക്കുന്ന എൻ്റെ പൊസിഷൻ, അതാണ് എന്നെ ജയാളിയാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ പദവിയുണ്ട്. ഈ ലോകത്തിൽ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി നിർത്തിയിരിക്കുമ്പോൾ ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്, ദൈവത്തിന് വലിയ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടോടുകൂടെ ദൈവം നമ്മെ നിർത്തിയിരിക്കുമ്പോൾ അതിന് അനുസരണമായിരിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നമുക്ക് മുൻപിലുള്ള സകല ശത്രുക്കളെയും ജയിക്കുവാനുള്ള ഒരു പദവിയോടുകൂടെയാണോ ദൈവം നമ്മെ നിർത്തിയിരിക്കുക. കരങ്ങൾ ഉയർത്തി ദൈവം ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ, ദൈവം നമ്മെ എവിടെയാണ് നിർത്തിയിരിക്കുന്നത്? മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നതിന് ആധാരമായിട്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ഒന്നാമത് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്ന പദവി എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ നാം ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ലോകക്കാരെ പോലെ നാം ആയി തീർന്നതായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് സ്വർഗസ്ഥനായിരിക്കും ദൈവം എന്നെ വിളിക്കുവാനായിട്ടിടയായിത്തീർന്നു. സ്വർഗസ്ഥനായിരിക്കും ദൈവത്തിൻ്റെ വിളിയാണോ ഞാൻ കാണുവാനായിട്ടിടയായിത്തീർന്നത്. നമ്മളല്ല ഈ കർത്താവിനെ തെരഞ്ഞെടുത്തത്, ഈ കർത്താവാണ് നമ്മെ തെരഞ്ഞെടുത്തത്. നമ്മളല്ല ഈ യേശുവിനെ കണ്ടുമുട്ടിയത്, ഈ യേശുവാണ് നമ്മെ കണ്ടുമുട്ടിയത്. യേശു കണ്ടുമുട്ടിയത് കൊണ്ട് ഞാൻ യേശുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായിത്തീർന്നു. യേശു എൻ്റെ ഹൃദയം തുറന്നില്ലായിരുന്നുവെങ്കിൽ ഈ കർത്താവിനെ എനിക്ക് കാണുവാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ദാസനിപ്രകാരം പറയുന്നുണ്ട്, 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെതായിരിക്കുന്ന 1-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്. യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഇവിടെ ഒരു ജനനത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഞാനും നിങ്ങളും ഒരു ദൈവ പൈതലാണ്. എന്താണ് ഒരു ദൈവ പൈതലെന്ന് പറഞ്ഞാൽ, നമ്മുടെ പൊസിഷൻ എന്താണ് ഒരു ദൈവ പൈതലെന്ന് പറയുമ്പോൾ അതിൽ കൂടെ എന്താണ് നമ്മൾ അർത്ഥമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്? ഇവിടെ ഒരു ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു എങ്ങനെയാണ് ഒരു ദൈവ പൈതലായി തീരുന്നതെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ചൂണ്ടിക്കാണിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം, ജോൺ ദി ഗോസ്പൽ ചാപ്റ്റർ 1:13. അവിടെ പറയുന്നു അവർ ജനിക്കുവാനായിട്ടിടയായിത്തീർന്നു. ദൈവത്തിൽ നിന്ന് ജനിക്കാത്തിടത്തോളം കാലം ദൈവത്തിൻ്റെ മക്കളാകുവാൻ സാധ്യമല്ല. യേശുവിനെ നാം കൈക്കൊള്ളുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളാകുകയാണ്. യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് ഞാൻ വിശ്വസിച്ച് എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് എൻ്റെ വാകൊണ്ട് ഞാൻ ഏറ്റുപറയുമ്പോൾ ഞാൻ ദൈവപൈതലായി തീരുകയാണ്. എന്നാൽ ദൈവപൈതലായി തീരുന്നത് ഒരു മാനുഷികമായിരിക്കുന്ന ഒരു പ്രവർത്തനമല്ല ഞാൻ എന്നെ ദൈവപൈതലാക്കുന്നത്. പിന്നെയോ ദൈവത്തിൻ്റെ വചനപ്രകാരം പറയുന്നുണ്ട്, ഒരു അവർ രക്തത്തിൽ നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല ദൈവത്തിൽ നിന്നത്രേ ജനിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പൈതലായിത്തീരുക എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു ജനനമാണ്. ഇത് ലോകത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു ജനനത്തെക്കുറിച്ചല്ല യേശു ഇവിടെ പറയുന്നത്. ദൈവത്തിൽ നിന്ന് ജനിക്കുവാനായിട്ടിടയായിത്തീരുന്നു. ദൈവത്തിൽ നിന്ന് ഞാൻ ജനിക്കപ്പെട്ടു. എൻ്റെ പഴയ മനുഷ്യൻ എന്തായിരുന്നു? പഴയ മനുഷ്യൻ ഒരു വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്, റോമക്കലേഖനത്തിലേക്ക് ഒന്ന് വായിച്ചോട്ടെ. റോമക്കലേഖനം 6-ാം അധ്യായത്തിന്റെ 17-18 വാക്യം, റോമൻസ് ചാപ്റ്റർ 6:17-18. നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു, പാപമാണ് നിങ്ങളെ നയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പാപത്തിൻ്റെ വഴിയിൽ നിന്ന് നിങ്ങൾ മോചനം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീരുവാൻ ഇടയായിത്തീർന്നു. വാസ്തവത്തിൽ ഒരു ദൈവപൈതലായി തീരുക എന്ന് പറയുമ്പോൾ യഥാർത്ഥമായിട്ട് സംഭവിക്കുന്നത് അതാണ്. കഴിഞ്ഞ നാടുകളിലെ ഉടമസ്ഥനെ പരിപൂർണമായിട്ട് മാറ്റി, കഴിഞ്ഞ നാളുകൾ നമ്മെ കത്വത്വം ചെയ്ത വ്യക്തിയെ മാറ്റിക്കൊണ്ട് ഒരു പുതിയൊരു ആളത്വം എന്നെ നയിക്കുവാനായിട്ടിടയായിത്തീരുന്നു.
കഴിഞ്ഞ നാടുകൾ ഞാൻ നടത്തിക്കൊണ്ടിരുന്നത് ദുഷ്ടനായ പിശാച് ആകുന്നുവെങ്കിൽ ഈ യേശുവിനെ ഞാൻ സ്വീകരിച്ചപ്പോൾ അഥവാ ദൈവത്തിന്റെ പൈതലായി ഞാൻ തീർന്ന സമയം മുതൽ എന്നെ നടത്തുന്നത് ദുഷ്ടനായിരിക്കുന്ന പിശാചല്ല, പിന്നെയോ ദൈവമാണോ എന്നെ നടത്തുന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിക്കുക, ഈ ജനനം എങ്ങനെ സംഭവിക്കുമെന്നുള്ളത് ലോകത്തിന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതല്ല. കാരണം ഒന്ന് കൊരിന്ത്യർലേഖനം 5-ാം അധ്യായം അതിലെ 17-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായിരിക്കുന്നു. പഴയത് എല്ലാം മാറ്റപ്പെട്ട് സകലതും പുതുതാക്കപ്പെടുന്നത് എത്ര നാളുകൊണ്ട് എത്ര ദിവസം കൊണ്ട് ചിന്തിച്ചാൽ ഇതിന് ദൈവത്തിന് ദിവസങ്ങളോ മാസങ്ങളോ ആവശ്യമില്ല. ഇതൊരു സെക്കൻഡ് കൊണ്ട് ജീവിതത്തിൽ വരുന്ന മാറ്റമാണ്. ജീവിതത്തിൽ ഒരു സെക്കൻഡ് കൊണ്ട് എൻ്റെ യേശുവിനെ ഞാൻ എൻ്റെ സ്വന്തം രക്ഷാവായി സ്വീകരിക്കുമ്പോൾ, യേശുവിൻ്റെ കർത്താവെന്ന് ഞാൻ എൻ്റെ വാ കൊണ്ട് ഏറ്റുപറയുമ്പോൾ, അവിടെ വച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരികയാണ്. കഴിഞ്ഞ നാളുകളിൽ ഏതെല്ലാം പാപ സ്വഭാവത്തിന് ഞാൻ അടിമപ്പെട്ടിരുന്നുവോ ആ പാപ സ്വഭാവത്തിൻ്റെ അടിമത്വത്തിൽ നിന്നോ ഞാൻ പരിപൂർണമായിട്ട് വിടുവിക്കപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനോ എന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. ദൈവത്തിൻ്റെ പൈതലായി കഴിയുമ്പോഴോ യഥാർത്ഥത്തിന് ഉള്ളത്തിൽ പരിവർത്തനം വന്നവർക്ക് അവരുടെ ജീവിതത്തിൽ വരുന്നത് അവരുടെ ആത്മാവ് ജീവിച്ച് ദൈവത്തോടുള്ള താല്പര്യം അവരുടെ ഉള്ളിൽ ഉയരുകയാണ്, ദൈവത്തോടുള്ള അവരുടെ ആഗ്രഹം ഉയരുകയാണ്, ദൈവത്തോട് അവരുടെ ആകാംക്ഷ ഉയരുകയാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ ദൈവമായുള്ള കൂട്ടായ്മയിലേക്ക് മനുഷ്യൻ കടന്നു വരുന്നത്. ദൈവത്തെ വിളിക്കുവാൻ തക്കവണ്ണം ഒരു താല്പര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, പ്രാർത്ഥനയ്ക്ക് അവരുടെ ജീവിതത്തിൽ സമയമെടുക്കുന്നത്, ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതിനോ സമയമെടുക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് ചിന്തിച്ചാൽ അവരുടെ ജീവിതത്തിൻ്റെ അഭിരുചി തന്നെ പരിപൂർണമായി മാറ്റപ്പെടുകയാണ്. അവരുടെ ലോകത്തിൻ്റെ വഴിയിൽ നിന്നോ ദൈവത്തിങ്കിലേക്ക് അവർ തിരിയുവാനായിട്ട് ഇടയായിത്തീർന്നു. നിക്കോദിമോസിനോ ഇത് മനസ്സിലാക്കുവാൻ സാധ്യമായില്ല. നിക്കോദിമോസ് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ഇപ്പോൾ ആലോചിച്ചു, ഗുരു, ഒരു മനുഷ്യൻ വൃദ്ധനായ ശേഷം എങ്ങനെയാണ് ജനിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്? ദൈവകർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. വീണ്ടും ജനനം എന്ന് പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നത്, ദൈവത്തിന്റെ വചനം എൻ്റെ ഉള്ളിൽ ക്രിയ ചെയ്ത് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് പാപബോധം തരുമ്പോഴാണോ വീണ്ടും ജനനം ഞാൻ പ്രാപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ, വീണ്ടും ജനനം ഒരു ചടങ്ങുകൊണ്ടോ ലഭിക്കുന്നതല്ല, വീണ്ടും ജനനം ചില കൂദാശ കൊണ്ടോ ലഭിക്കുന്നതല്ല. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കപ്പെട്ടത് കൊണ്ട് വീണ്ടും ജനനം പ്രാപിക്കുന്നില്ല. ക്രിസ്തീയ മാതാപിതാക്കന്മാർ ദൈവബോധം ചെയ്യുന്നത് കൊണ്ടോ വീണ്ടും ജനനം പ്രാപിക്കുന്നില്ല. വീണ്ടും ജനനം എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായിരിക്കുന്ന ജീവിതത്തിന്റെ അനുഭവമാണെന്നുള്ളത് മറന്നു കളയരുത്. ഞാനും നിങ്ങളും വ്യക്തിപരമായിട്ടോ അനുഭവിക്കേണ്ടതായിരിക്കുന്ന ഒരു അനുഭവം. ഈ അനുഭവം എങ്ങനെ മാത്രമേ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ? ഈ അനുഭവം ഞാൻ പ്രാപിക്കണമെങ്കിൽ യേശുവിന്റെ കർത്താവെന്നോ എന്റെ വാഗൊണ്ട് ഏറ്റു പറയണം. എന്റെ പഴയ അവസ്ഥയെ ഒന്ന് മനസ്സിലാക്കൊണ്ട് എന്റെ പാപത്തിന് വേണ്ടിയാണ് കർത്താവായ യേശു കാൽവറിയിൽ മരിച്ചു എന്നുള്ളത് ഞാൻ പരിപൂർണമായിട്ട് മനസ്സിലാക്കി, അത് ഞാൻ ഏറ്റു പറയുമ്പോൾ മാത്രമേ ഞാൻ ദൈവബദ്ധരായി തീരുകയുള്ളൂ. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടോ. ഈ പ്രത്യേകമായിരിക്കുന്ന കാര്യം നടക്കുമ്പോൾ ഇവിടെ എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്? ഇവിടെ മാറ്റപ്പെടുന്നത് ഉള്ളിൽ ഒരു വലിയ പരിവർത്തനം നടക്കുക, ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുക. എന്തിലേക്കാ മാറ്റപ്പെടുന്നത്? ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റപ്പെടുകയാണ്. ഒരു പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ എന്താണോ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ദൈവത്തിന്റെ വചനം പറയുന്നു അവ ദൈവത്തിന്റെ മക്കളായി തീർന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ എന്ന് മനസ്സിലാക്കണം. ഞാനും നിങ്ങളും യേശുവിനെ സ്വീകരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും പ്രിവിലേജ് എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളാണ്. ദൈവം എൻ്റെ പിതാവായി തീർന്നിരിക്കുന്നു, ഞാൻ അവൻ്റെ മകനോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ മക്കളായിത്തീരുന്നു. അപ്പോൾ ഈ വലിയ പദവിയിലേക്ക് കടന്നു വരുമ്പോൾ എന്താണോ എൻ്റെ പൊസിഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വേദപുസ്തകം പറയുന്നു, ദൈവത്തിൽ നിന്ന് ആരെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്ന് ആരെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിന് പ്രത്യേകതയുണ്ട്. ദൈവം അവരുടെ പിതാവായതുകൊണ്ട്, ദൈവം ആ സ്ഥാനത്ത് അവരെ ഇരുത്തിയിരിക്കുന്നത് കൊണ്ട് അവക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരും വാസ്തവമായിട്ട് വിജയം എടുക്കുന്നവരാണ്. വായിച്ചോട്ടോ, 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ജയാളികളാണ്. എന്തുകൊണ്ട് ഞാനും നിങ്ങളും ജയാളികളാണ്? ദൈവത്തിൽ നിന്ന് ഞാൻ ജനിച്ചതുകൊണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, ഇതൊന്നും നമ്മുടെ വിടുക്കൊണ്ടല്ല നമ്മളിത് പ്രാപിക്കുന്നത്.
യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ ഈ സകല നന്മകളും നമ്മൾ അനുഭവിക്കുകയുള്ളൂ. എന്നാൽ യേശു ക്രിസ്തുവിൽ കൂടെ ഈ നന്മ നമ്മൾ അനുഭവിക്കുമ്പോൾ ദൈവത്തിന്റെ വചനപ്രകാരം പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകം നമ്മളെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല, ലോകത്തിന് നമ്മളെ കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല. ദൈവത്തിൽ നിന്ന് ഞാൻ ജനിച്ചത് കൊണ്ട്, ദൈവത്തിൽ നിന്ന് ഒരു ജനനം എനിക്ക് ലഭ്യമായത് കൊണ്ട് ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്നു. എല്ലാവർ ചേർന്ന് പറഞ്ഞാൽ, ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവത്തിൽ ജനിച്ചവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതെ, ദൈവത്തിൽ നിന്ന് ഞാനും നിങ്ങളും ജനിച്ചുവെങ്കിൽ ഞാനും നിങ്ങൾ ലോകത്തെ ജയിച്ചവരാണോ? ലോകം എനിക്ക് കീഴ്പ്പെട്ട് ഇരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എൻ്റെ പൊസിഷൻ തന്നെ, ഞാൻ ദൈവത്തിൻ്റെ പൈതലായി മാറ്റപ്പെട്ടപ്പോഴോ, യേശുവിനെ ഞാൻ സ്വീകരിച്ചു നാളിക്ക് നിമിഷം തന്നെ ഞാൻ എൻ്റെ പരാജയത്തിൽ നിന്നോ ഞാൻ വിജയത്തിലേക്ക് കടക്കുക, പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കടക്കുക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, പാപത്തോട് നിങ്ങളുടെ ജീവൻ, പാപം നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല. അതുമാത്രമല്ല, അധർമ്മത്തിനോ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല. ദൈവത്തിൽ നിന്ന് ജനിക്കപ്പെട്ടവരായതുകൊണ്ട്, ദൈവത്തിൽ നിന്ന് ഞാനും നിങ്ങളും ജനിച്ചത് കൊണ്ട് എനിക്കും നിങ്ങൾക്കും അതിമേൽ പരിപൂർണമായ ജയമുണ്ട്. ഈ ലോകത്തിന്മേൽ ജയം തന്നാണോ എന്നെ ദൈവം നിർത്തിയിരിക്കുന്നത്? ലോകത്തിന്മേൽ ദൈവം ജയം തന്നിരിക്കുന്നു. എവിടെയാണ് ഞാൻ ജയം പ്രാപിച്ചത്? ദൈവത്തിൽ നിന്ന് ഞാൻ ജനിച്ചത് കൊണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കണമേ, ദൈവത്തിൽ നിന്ന് ഞാൻ ജനിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത് കൊണ്ട് ഞാനൊരു ജയാളിയായി ദൈവമിനെ നിർത്തിയിരിക്കുന്നു. കാരണം ദൈവത്തിൽ ജനിക്കുക എന്ന് പറയുമ്പോഴോ എന്താ വാസ്തവത സംഭവിക്കും? ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വന്നാട്ടോ. 20-ാമത്തെ വാക്യം, ഫിലിപ്പിയൻസ് 3:20. ഫിലിപ്പിയർ 3:20. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ പറയുന്നു, നമ്മൾ we are the citizens. നമ്മൾ എവിടെയാണ് നമ്മുടെ സിറ്റിസൺസ്? നമ്മൾ സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വം, അഥവാ നമ്മൾ സ്വർഗീയമായിരിക്കുന്ന പൗരന്മാരാണോ? പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വലിയ സത്യമുണ്ട്, ഞാനും നിങ്ങളും സ്വർഗീയ പൗരന്മാരാ. ഈ ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്, സത്യമാണ്. എന്നാൽ നാം ഈ ലോകക്കാരെ പോലെ അല്ല നാം ഈ ലോകത്തിൽ ജീവിക്കുന്നത്. സ്വർഗീയന്മാരായിട്ടാണോ ദൈവം നമ്മെ ലോകത്തിലാക്കിയിരിക്കുന്നത്? അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് നമുക്കൊരു പേര് തരുന്നുണ്ട്. വായിച്ചാട്ട് 2 കൊരിന്ത്യർ 5:20. 2 കൊരിന്ത്യർ 5:20. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി. അവിടെ പറയുന്നു, we are the ambassadors for Christ. നമ്മൾ സ്വർഗം, നമ്മുടെ പൗരത്വം സ്വർഗത്തിലായതുകൊണ്ട്, നമ്മൾ സ്വർഗീയമായിരിക്കുന്ന പൗരന്മാരായതുകൊണ്ട് ആ സ്വർഗീയ പൗരന്മാരെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചിരിക്കുക എന്ന് പറയുമ്പോൾ, ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ പൈതലായി, എൻ്റെ പൗരത്വം സ്വർഗത്തിലായി. എന്നാൽ ദൈവം എന്നെ ഈ ലോകത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടില്ല, ഈ ലോകത്തിൽ ദൈവം എന്നെ ആക്കി. പക്ഷേ ഈ ലോകത്തിൽ ഞാൻ ആയിരിക്കുന്നത് എന്തിനു വേണ്ടി ആയിരിക്കുന്നു? എന്നെ ആക്കിയിരിക്കുന്നത് ഒരു അംബാസഡറാക്കി ആയിരിക്കുകയാണ്. സ്വർഗീയമായിരിക്കുന്ന ലോകത്തിൻ്റെ പദവിക്ക് അനുസരണമായിട്ടോ ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള ഒരു പൗരത്വത്തോടുകൂടെ, ഒരു അവകാശത്തോടുകൂടെ ദൈവം നമ്മെ ആക്കിയിരിക്കുകയാണോ? അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, പ്രിയപ്പെട്ടവരെ, നാം സാധാരണപ്പെട്ടതായ വ്യക്തി ജീവിതങ്ങളല്ല, സാധാരണപ്പെട്ടതായ വ്യക്തികളല്ല. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ, രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തിന് പൈതലായി തീരുന്ന സമയം തന്നെ അവർ ജയാളികളായി തുടരുകയാണ്, അവർ ജയം അവരെടുക്കുകയാണ്. എന്നാൽ ഈ ജയം എടുക്കണമെങ്കിൽ എന്താവശ്യമാണ്? 1 യോഹന്നാൻ 5:4 നമ്മളിപ്പോൾ കാണുന്നുണ്ട്, ദൈവത്തിൽ ജനിച്ചൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ അവരുടെ വിശ്വാസം തന്നെ. അപ്പോൾ നമുക്ക് ജയമെടുക്കുവാൻ സാധിക്കും. എങ്ങനെ നാം ജയമെടുക്കുന്നു? വിശ്വാസത്താൽ. എനിക്കത് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ജയം എനിക്ക് നിങ്ങൾക്ക് എടുക്കുവാൻ സാധ്യമല്ല. വേദപുസ്തകത്തിൽ അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം അതുപോലെ കിടക്കും. എന്നാൽ എനിക്കത് ഏറ്റെടുക്കുവാൻ സാധിക്കുമെങ്കിൽ, വിശ്വാസമായി എൻ്റെ ഉള്ളിലോ അത് പരിണമിക്കുവാൻ സാധിക്കുമെങ്കിൽ, അവിടെ മാത്രമേ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങൾ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൽ ജനിച്ചവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെങ്കിൽ
ഉണ്ടാകുന്നുവെങ്കിൽ ആ ലോകത്തെ ജയിച്ച ജയം എൻ്റെ വിശ്വാസം കൊണ്ടാകുന്നുവെങ്കിൽ എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാകുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓപ്പിക്കട്ടെ, വിട്ടുകളയരുത്. നിങ്ങൾക്കൊരു അവകാശമുണ്ട്, നിങ്ങൾ ജയാളികളാണ്. നിങ്ങൾക്ക് വിശ്വാസത്താൽ ജയം എടുക്കുവാനായിട്ട് സാധിക്കും. അത് ജയം എടുക്കണമെന്നല്ല പറയുന്നത്, ഓൾറെഡി നിങ്ങളുടെ പൊസിഷൻ തന്നെ ജയാളികളായിട്ട്. നിങ്ങൾ എന്തെങ്കിലും യുദ്ധം ചെയ്ത് ജയം പ്രാപിക്കണമെന്നല്ല പറയുന്നത്, നിങ്ങളുടെ പൊസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ജയാളികളായിട്ട്. കാരണം നിങ്ങളെ നിർത്തിയിരിക്കുന്നത് ദൈവ പൈതലായിട്ട്. ഒരു ദൈവ പൈതലായിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിക്കപ്പെട്ടത് കൊണ്ട് അവർ ജയിച്ചിരിക്കുക. അവരതിന്മേൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, യാതൊന്നിനും അവർക്ക് ആവശ്യമില്ല. പിന്നീട് എന്ത് മാത്രം മതി, വിശ്വാസമായിട്ട് അത് ഏറ്റെടുക്കുക മാത്രം ചെയ്താൽ മതി. വിശ്വാസമായിട്ട് ഏറ്റെടുക്കുന്നുവെങ്കിൽ ഞാൻ ഓപ്പിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും ഈ ലോകത്തിൽ ജയാളികളായി നിൽക്കുവാൻ സാധിക്കും. രണ്ട്, എന്തുകൊണ്ട് നാം ജയാളികളാണ്? എഫേസ്യർ ലേഖനം 1:22 ഇരുപത്തിരണ്ടാമത്തെ വാക്യം, എഫീഷ്യൻസ് ചാപ്റ്റർ 1:22. ദൈവത്തിന്റെ മഹത്വമുണ്ട്. ആട്ടക്കരങ്ങൾ ഉയർത്തിയൊരിക്കൽ ഹല്ലേലൂയ പറഞ്ഞാട്ടോ. ഇവിടെ പറയുന്നു 20-ാമത്തെ വാക്യം പറയുന്നു, അങ്ങനെ അവൻ ക്രിസ്തുവിനും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്നെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. അപ്പോൾ കർത്താവ് യേശുവിനെ എന്ത് ചെയ്തു എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ച് ദൈവം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവം ഇന്ന് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളത് കണ്ടു. കർത്താവ് യേശുവിനെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുമ്പോൾ യേശുവിൻ്റെ കാൽക്കീഴ് പലതും ആക്കിയിട്ടുണ്ട്. അവിടെ പറയുന്നു കർത്തൃത്വങ്ങൾ, കർത്താവ് തൻ്റെ അധികാര വാഴ്ചകളെയും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തി. കർത്താവ് യേശുവിനെ സകലത്തിനും മീതെ ഇരുത്തി. ഒന്നുപോലും യേശുവിന്, യേശു ക്രിസ്തു ഒന്നിനും കീഴ്പ്പെട്ടവനല്ല, സകലത്തിൻ്റെയും അധികാരിയായിട്ട് ദൈവം യേശുവിനെ ആക്കി. ദൈവം യേശുവിനെ ഉയർത്തി വെച്ചു. എന്നിട്ട് ഈ യേശു എന്ത് ചെയ്തു? അതിന് നെക്സ്റ്റ് വേർഡ് ഇപ്രകാരം പറയുന്നുണ്ട്, സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ചു, അവനെ സർവത്തിന് മീതെ തലയാക്കി. അപ്പോൾ ഇവിടെ എന്തായിത്തീർന്നു? യേശു സർവത്തിനും മീതെ തലയായി. എന്നിട്ട് താഴെ പറയുന്നു, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? അവൻ സഭയ്ക്ക് കൊടുത്തു. എന്താ കൊടുത്തത്? എന്താണ് സഭ? ഇവിടെ പറയുന്നു അവൻ്റെ ശരീരമായിരിക്കുന്ന സഭ. ആരുടെ ശരീരമാണ് സഭ? ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. തലയാര്? സഭയുടെ തലയാരോ? ക്രിസ്തുവാണ് സഭയുടെ തല. അങ്ങനെയെങ്കിൽ ശരീരത്തിൻ്റെ അവയവങ്ങൾ ഓരോ വിശ്വാസികളാകുന്നുവെന്ന് മനസ്സിലാക്കണം. ഓരോ വിശ്വാസികളും ശരീരത്തിൻ്റെ അവയവങ്ങൾ. ഒരു വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചാട്ടോ, എഫേസ്യർ 5:23 അതിൻ്റെ 23-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാട്ടോ. എഫേസ്യർ 5:23, ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നു. ക്രിസ്തു തലയാകുന്നുവെന്ന് പറയുന്നു. നാം ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നു. അപ്പോൾ നമ്മൾ പലരായിരിക്കുന്നവരോ ക്രിസ്തുവിൽ ഒരു ശരീരമാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സഭ ശരീരമാകുന്നു. ആ ശരീരമാകുന്ന സഭയുടെ തലയാണ് ക്രിസ്തു. ഒരു വാക്യം കൂടെ, 1 കൊരിന്ത്യർ 12:27. 1 കൊരിന്ത്യർ 12:27, 1 കൊരിന്ത്യർ 12:27. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെ അവയങ്ങളുമാകുന്നു. ഇവിടെ വിശ്വാസികളുടെ ഒരു പൊസിഷൻ, വീണ്ടും ജനം പ്രാപിച്ചവരുടെ ഒരു പൊസിഷൻ. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടേയിരുന്നു. സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നുവെങ്കിൽ ലോകമ്പാടുമുള്ള സകല വിശുദ്ധന്മാർ ഒരുമിച്ച് ചേരുന്നതാണോ ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് പറയുന്നത്. ഈ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളായിട്ട് ഓരോ വിശ്വാസികൾ നിൽക്കുമ്പോൾ ഈ കൈകളോ കാലുകളോ കണ്ണുകളോ മറ്റുള്ള അവയവങ്ങളോ ഇപ്രകാരമുള്ള സകല അവയവങ്ങളും കൂടെ ചേർന്ന്
പൂർണ്ണമായിരിക്കുന്ന ഒരു അവയവമാണ് സഭ എന്ന് പറയുമ്പോൾ അതിന്റെ തല ക്രിസ്തുവായിരിക്കുന്നുവെങ്കിൽ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇരുത്തിയതോ എവിടെ എന്ന് പറയുമ്പോൾ സകലതും അവന്റെ കാൽ കീഴ് ആക്കി വച്ചിരിക്കുന്നു. അവന്റെ കാൽ കീഴ് എന്ന് പറയുമ്പോൾ തല ക്രിസ്തുവാണോ, ശരീരം ആരാണോ? ശരീരം സഭയാണോ? അങ്ങനെയെങ്കിൽ ഈ കാലുകൾ ആരെയാണ് വെളിപ്പെടുത്തുന്നത്? അവനോട് ചേർക്കപ്പെട്ടതായിരിക്കുന്ന സഭയാണ് ചേർക്കപ്പെടുന്നത്, അഥവാ രക്ഷിക്കപ്പെടുന്ന ഗണത്തെയാണ് അവിടെ ചേർത്തിരിക്കുന്നത്. സഭയാകുന്ന ശരീരത്തിന്റെ തല ക്രിസ്തുവായിരിക്കുമ്പോഴോ ബാക്കിയുള്ള ഭാഗങ്ങളോ വീണ്ടും ജന്മം പ്രാപിച്ചതായിരിക്കും ദൈവത്തിന്റെ മക്കളോ? വീണ്ടും ജന്മം പ്രാപിച്ച ദൈവത്തിന്റെ മക്കളാണോ അതിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെങ്കിലോ? ഒന്ന് മറന്നു കളയരുത്, ഈ യേശുവിനെ ദൈവം ഇരുത്തിയിരിക്കുന്നത് സകലതും അവന്റെ കാൽ കീഴാക്കി. എല്ലാം അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നുവെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, സകല വാഴ്ചകളോ എല്ലാ അധികാരങ്ങളോ എല്ലാ കർത്തൃത്വങ്ങളോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ഏതുമായിക്കൊള്ളട്ടെ, ഒരു വിശ്വാസിയെ നിന്നെ ദൈവം ഇരുത്തിയിരിക്കുന്ന പദവിയുണ്ട്, നിനക്ക് ദൈവം തന്ന ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ എന്ന് പറയുന്നത് മറ്റെല്ലാം നിന്റെ തലമേൽ കയറി മറിയുവാൻ അല്ല ദൈവം വെച്ചിരിക്കുന്നത്, നിന്നെ അതിന്മേൽ അധികാരിയാക്കി വെച്ചിരിക്കുക. സകലതും നിന്റെ കാൽ കീഴാക്കി കിടക്കുക. ദൈവം നിന്നെ വെച്ചിരിക്കുന്ന പൊസിഷൻസ്, ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് എല്ലാത്തിനുമേലും അധികാരിയാക്കി വെച്ചു. എന്തുകൊണ്ട്? യേശുവൻ അധികാരിയായതുകൊണ്ട്. അവന്റെ ശരീരമായിട്ട് ഞാൻ നിന്നിൽ തീർന്നപ്പോൾ എന്റെ പൊസിഷൻ അതായതുകൊണ്ട്, ക്രിസ്തുള്ളന്റെ സ്ഥാനം അതായതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും കാൽ കീഴ് സകല അധികാരങ്ങളും ആക്കിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാൽ ഞാൻ ഓർപ്പിക്കട്ടെ, സകലതും നമ്മെ ഇന്ന് എതിർക്കുന്നതായിരിക്കുന്ന സകലതും, നമുക്കിന്ന് പ്രതികൂലമായിരിക്കുന്ന സകലതും ദൈവം ഓൾറെഡി എന്റെയും നിങ്ങളുടെ കാൽ കീഴാക്കി വെച്ചിരിക്കുക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, കാൽ കീഴാക്കുവാൻ നാം അധ്വാനിക്കേണ്ട വിഷയമില്ല, കാൽ കീഴാക്കുവാൻ നാം മുൻപോട്ട് കടന്നു പോകേണ്ട കാര്യമില്ല, ദൈവം ഓൾറെഡി അതിനെ കാൽ കീഴാക്കി വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ ഒന്ന് മറന്നു കളയരുത്, എന്നെ ദൈവം നിർത്തിയിരിക്കുന്ന പൊസിഷൻ, എന്നെ ദൈവം ആക്കിയിരിക്കുന്ന ഒരു സ്ഥാനം, എന്നെ ദൈവം ആക്കിയിരിക്കുന്നതായിരിക്കുന്ന ഒരു അവസ്ഥകളോ, ഈ അവസ്ഥ എന്ന് പറയുന്നത് സകലതും എന്റെ കാൽ കീഴായിരിക്കുക. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ദൈവത്തിന്റെ മക്കൾക്ക് കമാൻഡ് ചെയ്യുവാൻ ദൈവം കൃപ കൊടുത്തത്, ദൈവത്തിന്റെ മക്കൾക്ക് കൽപ്പിക്കുവാൻ ദൈവം അവകാശം കൊടുത്തത്. ഇന്ന് പകൽക്കാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു പക്ഷേ നിങ്ങളെ ഉയർത്തുന്ന ശത്രുണ്ട്, നിങ്ങളെ എതിർക്കുന്ന ശത്രുണ്ട്, ആ ശത്രുവിനെ കണ്ടുകൊണ്ട് പരാജയത്തോടുകൂടെ പിന്നോട്ടോടേണ്ട യാതൊരു ആവശ്യങ്ങളും നിങ്ങൾക്കില്ല. പിന്നെയോ, ദൈവം ആ ശത്രുവിനെ നിങ്ങളുടെ കാൽ കീഴാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേൾക്കുകയുണ്ടായി, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധോഗം യേശു വെപ്പിച്ചു. എന്നാലോ ഇന്ന് ഈ ദൈവത്തിന്റെ വിശുദ്ധ വചനം കൊരിന്ത്യലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട്, സകല വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ പരിപൂർണമായി മാറ്റണം. എന്താ അവിടെ സംഭവിച്ചത്? ഓൾറെഡി യേശു ക്രിസ്തു അവന്റെ ആയുധോഗം വെപ്പിച്ചുവെങ്കിലും ഇന്നും അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇന്നും അവൻ പ്രവർത്തിക്കുന്നത് ആരുടെ ജീവിതത്തിൽ എന്നറിയാമോ? ദൈവത്തിന്റെ വചനം അറിയാവുന്ന ജീവിതത്തിലേക്കല്ല അവൻ പ്രവർത്തിക്കുന്നത്. പിന്നെയോ, ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാത്ത അറിയാത്തവരുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കുവാൻ കാരണമായിരിക്കുന്നു. എന്തുകൊണ്ടാൽ യേശു ആ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവർക്ക് പിന്നീട് അവരുടെ ജീവിതത്തിലോ ഈ ദുഷ്ടന്റെ പ്രവർത്തനങ്ങളോ കടന്നു വരുവാൻ സാധ്യമല്ല. കാരണം വിശ്വാസത്താൽ അവർ ജയമെടുക്കുകയാണ്. പ്രിയ ദൈവത്തിന്റെ മക്കളെ, മറന്നു കളയരുത്, എന്നെ നിങ്ങളെ വെച്ചിരിക്കുന്ന പൊസിഷൻ, ഞാൻ നിങ്ങളും ആയിരിക്കുന്ന സ്ഥാനം, ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനം, ക്രിസ്തുവാകുന്ന ശരീരത്തോട് എന്നെ ചേർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഓർക്കണമേ, സകലതും അവന്റെ കാൽ കീഴാക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ സകലതും എന്റെ കാൽ കീഴ് കിടക്കുകയാണോ? അങ്ങനെ നിങ്ങളൊന്ന് ഓർക്കണമേ, ദൈവം സകലത്തെയും നമ്മുടെ കാൽ കീഴാക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ജയമെടുക്കുവാനായിട്ട് സാധിക്കും. എനിക്ക് നിങ്ങൾക്കും ഭയപ്പെട്ട് ഓടേണ്ട കാര്യമില്ല, എനിക്ക് നിങ്ങൾക്കും ജയമെടുക്കുവാനായിട്ട് സാധിക്കും. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹാലലുയ പറഞ്ഞോട്ടെ. ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് നിങ്ങൾക്ക് ജയമെടുക്കുവാൻ സാധിക്കും. നാം ജയാളികളായിട്ട് മുൻപോട്ട് നടക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. സകലതും അവൻ നമ്മുടെ കാൽ കീഴാക്കി വെച്ചിരിക്കുക. ഇനി കാൽ കീഴാക്കണമെന്നല്ല, എല്ലാം കാൽ കീഴാക്കി വെച്ചു. മൂന്ന്, എന്തുകൊണ്ട് നമുക്ക് ജയമെടുക്കുവാനായിട്ട് സാധിക്കും? ലൂക്കോസിന്റെ സുവിശേഷം 10:19 വാക്യത്തിലേക്ക് കടന്നു വന്നാൽ, Luke 10:19. മൂന്നാമത് നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത് ദൈവം നമ്മെ അധികാരത്തോടുകൂടെ വെച്ചിരിക്കുകയാണ്. ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ഹി ഗേവ് അസ് അതോറിറ്റി.
അവൻ നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. എന്തധികാരമാ തന്നിരിക്കുന്നത്? വേദപുസ്തകം പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മെ ഒരധികാരത്തിൽ വെച്ചിരിക്കുക. നാം ഇനി അധികാരം ഏറ്റെടുക്കണമെന്നല്ല ഇവിടെ പറയുന്നത്. നമുക്കറിയാം ഇവിടെ കർത്താവായ യേശു തൻ്റെ 70 ശിഷ്യന്മാരെ 70 പേരെ മുൻപോട്ട് അയക്കുമ്പോൾ അവർ കടന്നുപോയി ചെയ്ത് സന്തോഷത്തോടെ മടങ്ങി വരുന്ന ആ സമയത്ത് യേശു അവരോട് പറയുവാൻ ഇടിയായിത്തീർന്ന ഒരു വേർഡാണ് നമ്മളവിടെ കാണുന്നത്. അവിടെ യേശു ക്രിസ്തു 2 അധികാരമാണ് കൊടുക്കുന്നത്. ഒന്ന് പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു. 2 പറയുന്നു, ഒന്നും ഒരു ദോഷവും നിനക്ക് വരികയില്ല. പ്രിയപ്പെട്ടവരെ, മറന്നു കളയരുത്, ദൈവം ഒരു ഒഫൻഡിങ് പവർ മാത്രമല്ല നമുക്ക് തരുന്നത്, ഡിഫെൻഡ് ചെയ്യുവാനുള്ള അധികാരം കൂടെ ദൈവം തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന് വേലയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനാണ് മുൻപോട്ട് കടന്നു പോകുമ്പോൾ മറന്നു കളയരുത്, ഒരു ശത്രുവിന് പോലും എന്നെയും നിങ്ങളെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ഒരു ശത്രു പോലും എന്നെ അടിച്ചമർത്തുവാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം എനിക്ക് ഒരു ഒഫൻസീവ് പവർ മാത്രമല്ല തന്നത്, ഒരു ഡിഫെൻസീവ് ആയിരിക്കുന്ന പവർ കൂടെ ദൈവം തന്നിട്ടുണ്ട്. ഒന്നും ഒരു ദോഷവും വരുത്തുകയില്ല. അങ്ങനെയെങ്കിൽ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ആരോടാണ് ഈ കർത്താവ് പറയുന്നത്? ഈ പ്രിയപ്പെട്ടവർക്ക് 2 പ്രത്യേകതകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 10 അതിന്റെ 1 വാക്യം. രണ്ട് വേർഡുകളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒന്ന് നിയമിച്ചു, അപ്പോയിന്റഡ്. 2 വേർഡ് നമ്മൾ കാണുന്നത് സെൻറ്റ്, അയച്ചു. ഈ പ്രത്യേകതയാണോ ഇവക്ക് ഈ 70 പേർക്ക് ഉണ്ടായിരുന്നത്? ഒന്ന്, യേശു വരെ അപ്പോയിന്റ് ചെയ്തു. 2, യേശു വരെ അയച്ചു. അപ്പോൾ അപ്പോയിൻമെന്റ് ഇത് എവിടുന്ന് കിട്ടിയതാ? ഇത് കർത്താവായ യേശു ക്രിസ്തു ഇവക്ക് അധികാരം ട്രാൻസ്ഫർ ചെയ്തതാ. യേശു ക്രിസ്തുവിന്റെ ഈ അധികാരം യേശുവക്ക് കൈമാറിയതാ. ഇവരുടെ സ്വന്തമായി ലഭിച്ച ഒരു അധികാരമല്ല, യേശു തൻ്റെ അധികാരം അവ കൊടുത്തു. യേശു അവരെ അയക്കുമ്പോഴോ യേശു ക്രിസ്തു അവരെ നിയമിക്കുമ്പോഴോ ആ നിയമിക്കുന്നത് ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോടുകൂടിയാണോ? ആ ഉദ്ദേശത്തോടുകൂടി നിയമിച്ചു എന്ന് മാത്രമല്ല, അവരെ അയക്കുമ്പോഴും അതേ ഉദ്ദേശത്തോടുകൂടിയാണ് അയക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നോക്കണമേ, യേശു ക്രിസ്തു അവരെ നിയമിച്ചത് ഒരു ഉദ്ദേശത്തോടുകൂടിയാണെങ്കിൽ, അവരെ അയച്ചത് ഒരു ഉദ്ദേശത്തോടുകൂടി ആകുന്നുവെങ്കിൽ, ആ നിയമിച്ചതിനും അയച്ചതിനും അനുസരണമായിട്ട് ഒരു പ്രവൃത്തി അവർക്കൂടെ വെളിപ്പെട്ടുവെങ്കിൽ അത് അവരുടെ കഴിവുകൊണ്ടല്ല, അവൻ നിയമിച്ചത് കൊണ്ട് ഉള്ള അധികാരം. ആരാണ് അങ്ങോട്ട് വിട്ടതോ അവരുടേതായിരിക്കുന്ന കഴിവാണോ അവിടെ വെളിപ്പെട്ടതോ? യേശു ക്രിസ്തുവിന്റെ അധികാരമാണോ അവിടെ വെളിപ്പെടുവാൻ ഇടിയായിത്തീർന്നത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ദൈവം എന്നെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നുവെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 28:18-19 വാക്യത്തിലേക്ക് കടന്നു വന്നാട്ടോ. Matthew 28:18-19. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറയുകയാണോ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിന് മേല് സകല അധികാരമുണ്ട്. ഈ അധികാരം പ്രാപിച്ച യേശു പറയുകയാണോ, ആകയാൽ നിങ്ങൾ പുറപ്പെടുക. എന്തുകൊണ്ടാണ് നിങ്ങൾ പുറപ്പെടുവാനായിട്ട് പറഞ്ഞത്? അധികാരമുള്ളത് കൊണ്ട്. അതുകൊണ്ട് ഈ പുറപ്പെടുവാൻ പറഞ്ഞപ്പോഴോ എന്ത് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വിട്ടതോ? അധികാരം കൊടുത്തുകൊണ്ടാണോ വിട്ടതോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളെ ദൈവം വിളിച്ചോ, നിങ്ങളെ ദൈവം വേർതിരിച്ചോ, രക്ഷയിലേക്ക് നിങ്ങളെ നടത്തിയപ്പോൾ വെറുതെ അല്ല ദൈവം നിങ്ങളെ വിളിച്ചതോ? ദൈവത്തിന്റെ വിശുദ്ധ വചനപ്രകാരം പറയുന്നുണ്ട്, നിങ്ങളോ അന്ധകാരത്തു നിന്നോ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ചോസൻ പീപ്പിൾ ആണോ? തെരഞ്ഞെടുക്കപ്പെട്ടൊരു ജനമാണോ? എന്തിനു വേണ്ടി തെരഞ്ഞെടുത്തു? ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ എന്തുണ്ട്? അധികാരം ദൈവം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അധികാരം അവൻ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശുദ്ധ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വിശുദ്ധ വചനപ്രകാരം പറയുന്നുണ്ട്,
എലിവരോട് സദ്വത്തമാന ഘോഷിപ്പാൻ യഹോവയായ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യിയാൽ. പ്രിയപ്പെട്ടവരെ, അതാണ് തന്റെ ശുശ്രൂഷയുടെ ബലമെന്ന് പറഞ്ഞത്, അതാണ് തന്റെ ലോകത്തിലെ ശുശ്രൂഷയുടെ വിടുതൽ എന്ന് പറയുന്നത്. എന്ത്, ആരാണ് എന്നെ തെരഞ്ഞെടുത്തത്, എന്തിനു വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു, എന്താണ് അവന്റെ അധികാരം, അത് മനസ്സിലാക്കിക്കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുവാൻ സാധിച്ചു എന്നുള്ളതാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തില് ഈ നാളുകളൊക്കെയും ദൈവത്തിന്റെ കരങ്ങൾ വെളിപ്പെടുവാനുള്ള ഏക കാരണം എന്ന് പറയുന്നത്, അവരൊന്ന് മനസ്സിലാക്കി, അവരെ അയച്ചവന്റെ ശക്തി അവർ മനസ്സിലാക്കി, അയച്ചവൻ ആരെന്ന് മനസ്സിലാക്കി, അവന്റെ അധികാരം മനസ്സിലാക്കി, അധികാരം മനസ്സിലാക്കിക്കൊണ്ട് അത് വിനിയോഗിക്കുവാൻ കാരണമായി തീർന്നത് അവരുടെ ജീവിതത്തിൽ അത്ഭുതം കാണുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് സാധാരണപ്പെട്ട വിളിക്ക് വേണ്ടി അല്ല, സാധാരണ ഒരു വിളിക്ക് വേണ്ടി അല്ല വിളിച്ചിരിക്കുന്നത്. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഒരു ഉദ്ദേശമുണ്ട്. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുമ്പോൾ ഒന്ന് മറന്നു കളയരുത്. ആ വിളിക്കനുസരമായിട്ട് മുൻപോട്ട് കടന്നു പോകുന്നുവെങ്കിൽ ഒന്നറിയേണ്ടത് ആവശ്യമാണ്. ആരാണ് എന്നെ വിളിച്ചത്, എന്താണ് അവരുടെ അധികാരം, എന്താണ് അവർ ചെയ്യുവാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മക്കളോട് ഞാൻ ഓപ്പിക്കട്ടെ, അങ്ങനെയെങ്കിൽ അതേ കർത്താവിന് പറയുവാൻ ഒന്നുണ്ട്, ആകിയാൽ നിങ്ങൾ പകപ്പെട്ട്. അവിടെയാണ് ആകിയാൽ നിങ്ങൾ പകപ്പെട്ട് എന്നുള്ള വാക്കിന്റെ ശക്തി ഇവിടെ കടന്നു വരുന്നത്. എന്തുകൊണ്ട്? അവന്റെ വാക്കിൽ ഞാൻ പകപ്പെടുകയ, അവന്റെ വാക്കിൽ ഞാൻ പകപ്പെടുകയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ജയാളിയ. എന്തുകൊണ്ടാണ് ഞാൻ ജയാളി എന്നറിയാമോ? എന്നെ അവൻ നിർത്തിയിരിക്കുന്നത് അധികാരം തന്ന നിർത്തിയിരിക്കുന്നത്. അധികാരം എന്റെ മേലുണ്ട്, അധികാരം എന്റെ മേലുണ്ട്. എനിക്ക് മുൻപിൽ കാണുന്ന ശത്രുവിനെ കണ്ടിട്ട് ഭയം ഓടേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? എന്റെ യേശു അതിന്മേൽ അധികാരമുള്ളവന, എന്റെ കർത്താവ് അതിന്മേൽ അധികാരം. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവം അധികാരമുള്ളവനാ. ഈ അധികാരമാണ് എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വിശുദ്ധ വചനം മക്കോസ് 16:16 വാക്യത്തിലെ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ ഇപ്പാർ കാണുന്നുണ്ട്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്താ അവിടെ നടക്കുന്നത്? സാധാരണപ്പെട്ട വിശ്വസിക്കുന്നവരെ കൊണ്ട് ഇത് ചെയ്യുവാനായിട്ട് ഇടയായി തരും. എന്താ ചെയ്യുവാൻ പോകുന്നത്? അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. എന്തുകൊണ്ടായി ചെയ്യുന്നത്? അവർ വിശ്വസിച്ചു. ആരെയാണ് വിശ്വസിച്ചത്? അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാന് ദേവാലയത്തിലെ കടന്നെല്ലുമ്പോൾ ആ വ്യക്തിയെ താങ്ങി എഴുന്നേൽപ്പിക്കുവാൻ കാരണമുണ്ട്. അവർ ഒന്ന് പറയുണ്ടായി, വെള്ളിയോ പൊന്നോ അല്ല എനിക്ക് തരുവാൻ ഉള്ളത്, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രനാ യേശുവിന്റെ നാമത്തിലോ എഴുന്നേറ്റ് നടക്ക. അവരൊന്ന് മനസ്സിലാക്കി തങ്ങളെ അയച്ചവന്റെ അധികാരം എന്തെന്നോ അവർ മനസ്സിലാക്കി. ഇന്ന് പകൽക്കാല പ്രിയ ദൈവ പൈതലെ, നാളുകളായിട്ട് പള്ളിയിൽ കടന്നു വരുന്നുണ്ടായിരിക്കാം, നാളുകളായിട്ട് ആരാധിക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം ആരെന്നോ നീ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാ. ദൈവം എന്ത് ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആഗ്രഹമാണ് ദൈവത്തെ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നാം മനസ്സിലാക്കുമ്പോഴാണ് അധികാരം വിനിയോഗിക്കുവാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്റെ പൊസിഷൻ എന്നാണ്? എന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എന്നെ ദൈവം അധികാരത്തിൽ നിർത്തിയിരിക്കുക. ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. ഞാൻ ദൈവ പൈതലായപ്പോൾ തന്നെ സകലത്തുമേലും ദൈവം എന്നെ അധികാരിയാക്കി. രണ്ട്, യേശു ക്രിസ്തു സകലത്തുമേൽ ജയമെടുത്തത് കൊണ്ട്, അഥവാ യേശു ക്രിസ്തു സഭ, അവന്റെ സഭയുടെ തല ക്രിസ്തുവും സഭയുടെ ശരീരം ഞാനും നിങ്ങളും ആയിരിക്കുന്നത് കൊണ്ട് സകലവിധമായ ശത്രുക്കളെയും അവന്റെ കാൽക്കീഴാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് പൊസിഷനിലി ഞാൻ ജയമെടുക്കുകയാണ്. മൂന്ന്, എനിക്ക് തന്നൊരു അധികാരമുണ്ട്, അധികാരത്തിൽ ഞാൻ ജയമെടുക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, പരാജിതരായിട്ട് മുൻപോട്ട് കടന്നു പോകുവാൻ എന്റെ ദൈവത്തിന് ആഗ്രഹമില്ല. പരാജയപ്പെടുവാൻ ദൈവത്തിന് മനസ്സില്ല, പരാജയപ്പെടുത്തുവാൻ ദൈവത്തിന് ആഗ്രഹമില്ല. ഞാനും നിങ്ങളും ജയാളികളായിട്ട് മുൻപോട്ട് കടന്നു പോകുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറയുക, എന്റെ കർത്താവേ, ആ പൊസിഷൻ മനസ്സിലാക്കി മുൻപോട്ട് പ്രവർത്തിപ്പാൻ എനിക്ക് നീ കൃപ ചെയ്യണമേ. പ്രിയ ദൈവ പൈതലേ, ഒന്ന് ഒന്ന് നോക്കുമോ? നിന്റെ കാൽക്കീട് ദൈവം സകലത്തെയും ആക്കി വെച്ചിരിക്കുക. സകല വാഴ്ചകളെയും സകല അധികാരങ്ങളെയും സകല കർത്തൃത്വങ്ങളെയും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും. ഹല്ലേലൂയ. അത് എന്റെ യോഗ്യത കൊണ്ടല്ല, എന്റെ പൊസിഷൻ അതാണ്. എന്തുകൊണ്ടാൽ ക്രിസ്തുവിൽ എനിക്ക് ലഭിച്ച പൊസിഷൻ, ക്രിസ്തുവിൽ എനിക്ക് ലഭിച്ച സ്ഥാനം, ഹംദലബക്കാലബലബ. അതുകൊണ്ട് എന്താ ആവശ്യമായിരിക്കുന്നത്? നിന്റെ സ്ഥാനം അതാകുന്നുവെങ്കിൽ പിന്നീട് നിനക്ക് എന്താ വേണ്ടത്? നീ മുൻപിലിരുന്ന് കരയേണ്ട കാര്യമില്ലേ? പിന്നെയോ, യു കമാൻഡേഡ്, നീ കൽപ്പിക്കുക, അത്ഭുതങ്ങൾ നടക്കുവാൻ ഇടയായി തരും. മോശയെ ചെങ്കടന് മുൻപിൽ ഇരുന്നു കൊണ്ട് നീ നിലവിളിക്കുവാൻ അല്ല, എന്റെ ദൈവത്തിന്റെ ആലോചന നിനക്ക് അധികാരം തന്നിട്ടുണ്ട്, നിന്നെ ഞാനാണ് അയച്ചത്, ഈ ചെങ്കടൽ കടത്തിക്കൊണ്ട് അക്കരെ വാഗ്ദത്ത് കൊണ്ടെത്തിക്കുവാൻ നിന്നെ ഞാൻ തെരഞ്ഞെടുത്തുവെങ്കിൽ
നിന്റെ നിന്റെ നിനക്ക് തന്നെ ഈ ചെങ്കടൽ രണ്ടായിട്ട് വിഭാഗിക്കുവാൻ സാധിക്കും. ഒരു പക്ഷെങ്കിൽ ചെങ്കടൽ വളരെ വലുതായിരിക്കാം, ചെങ്കടൽ വളരെ വലുതായിരിക്കാം. ആ വലിയ കടലിനെ കണ്ടുകൊണ്ട് എങ്ങനെ അക്കരെ കടന്നു പോകുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഭാരപ്പെട്ട ദൈവത്തിനെ ഭാരപ്പെട്ട ആവശ്യമില്ല. പിന്നെയോ ദൈവം നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. ഈ അധികാരം വിനിയോഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കും, ദൈവത്തിന്റെ അതിശയങ്ങൾ കാണുവാൻ സാധിക്കും. ഞാൻ ഓർപ്പിക്കട്ടെ, അനേകർ പരാജയപ്പെടുന്നത് അവർക്ക് തന്നെ അവരുടെ അധികാരം മനസ്സിലാക്കുവാൻ സാധിക്കാത്തതുകൊണ്ട്, അവർ തന്നെ അവരുടെ പൊസിഷൻ മനസ്സിലാക്കുവാൻ സാധിക്കാത്തതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, എന്റെ ജഡമല്ല ഇവിടെ ഉയരേണ്ടത്, എന്റെ ആർക്കും ജഡിക സ്വഭാവമല്ല ഇവിടെ ഉയരേണ്ടത്. ഒന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, വിത്ത് ഓൾ ദ ഹംബിൾനെസ് ഒന്ന് പറയുവാനുണ്ട്, യേശു ക്രിസ്തുവിൽ എന്റെ സ്ഥാനമാണ് ഈ എനിക്ക് ജയം എനിക്ക് തന്നിരിക്കുന്നത്. യേശു വിട്ടേച്ച് എനിക്കൊരു ജയമില്ല, യേശു വിട്ടേച്ച് എനിക്ക് വിജയം പ്രാപിക്കുവാൻ സാധ്യമല്ല. യേശു ക്രിസ്തുവിൽ കൂടെ എനിക്ക് ജയം എടുക്കുവാൻ സാധിക്കും. എന്തുകൊണ്ടാൽ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള എന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ദൈവം എന്നെ ജയത്തിന്മേൽ നിർത്തിയിരിക്കുന്നു, സകലതും എന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു. എല്ലാവരും ഒരു അല്പ നിമിഷങ്ങൾ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടോ, ദൈവത്തിന്റെ പരിശുദ്ധ മുഖത്തേക്ക് ഒന്ന് നോക്കേണ്ട. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ പരാജയപ്പെടുത്തുന്ന വിഷയങ്ങളെ ഒന്ന് മുൻപിൽ കണ്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം അതിന്മേൽ ജയമെടുക്കുവാൻ പോകുക. ദൈവം ആഗ്രഹിക്കുന്നത് ആരും പരാജിതരായി കടന്നു പോകാനല്ല, ദൈവം ആഗ്രഹിക്കുന്നത് ജയം വരിച്ച് കടന്നു പോകുവാൻ ദൈവം നമ്മെ കൊച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. ദൈവത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഇന്ന് ദൈവം നമ്മെ ജയത്തിൽ നിർത്തിയിരിക്കുമ്പോൾ, ദൈവം നമ്മെ ഈ സ്ഥാനത്ത് നിർത്തിയിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഒന്ന് ചെയ്യുമോ? പ്രിയപ്പെട്ടവരിൽ നിന്ന് ഈ അധികാരം ഒന്ന് വിനിയോഗിക്കുവാനായിട്ട് സാധിക്കുമോ? ദൈവമിനെ ദൈവ പൈതലാ നിർത്തിയിരിക്കുന്നു, ദൈവത്തിന്റെ പൈതലാണ്. ഞാൻ ദൈവത്തിൽ ജനിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദര, പാപത്തിന് നിന്റെ മേൽ യാതൊരു അവകാശമില്ല, പാപത്തിന് നിന്റെ മേൽ യാതൊരു സ്ഥാനമില്ല. ദൈവത്തിൽ ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിലോ പാപം ചെയ്യാത്തവനെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ എന്റെ ദൈവം ശക്തനാണോ? നിന്നെ നടത്തുവാൻ അവൻ ശക്തനാണോ? നിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് നീ ബലഹീനനല്ല, ക്രിസ്തുവിൽ നീ ബലവാനാണെന്നുള്ളത് ഓർക്കണമേ. ഹല്ലേലൂയ, ബലഹീനനായിട്ടല്ല ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത്, ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത്. ബലവാനായിട്ട് ദൈവമാക്കി വെച്ചിരിക്കുക, ബലവാനായിട്ട് ദൈവമാക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മുൻപിൽ നിൽക്കുന്ന ശത്രുവിനെ കണ്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്ന് പറയുമോ? ഹേ ശത്രുവേ, ഇന്ന് ഹല്ലേലൂയ കേൾപ്പിച്ച ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ, എന്റെ കാൽക്കീഴ് ശത്രുവേ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ, ഞാൻ ജയമെടുക്കുകയാണ്. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ, വിശ്വാസം തന്നെ. കർത്താവായ യേശുക്രിസ്തുവിനാൽ നാം ജയാളികളാണ്. യേശുക്രിസ്തുവിനാൽ ആ വാക്യം ഒരിക്കൽ കൂടെ വായിപ്പിക്കട്ടെ. കൊലോസ്യ ലേഖനം 2:15 കൊലോസ്യൻസ് ചാപ്റ്റർ 2:15. അതിക്രമങ്ങൾക്ക് നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ മതി. ഒരു വിശ്വാസിയുടെ പ്രധാനപ്പെട്ട 4 ശത്രുക്കളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അവിടെ നമ്മൾ കണ്ടത് എഫേസ്യ ലേഖനം 6:12 വാക്യത്തിൽ വാഴ്ചകൾ അധികാരങ്ങൾ, ഈ അന്ധകാരത്തിന് ലോകാധിപതി, സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, ഇതിനോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. എന്നാൽ കർത്താവായ യേശു എന്ത് ചെയ്തു? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ കേൾക്കുകയുണ്ടായി എങ്ങനെ യേശു ക്രിസ്തു ആയുധവർഗം വെപ്പിച്ചു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണമാണോ ജയം എടുക്കുവാനായിട്ടിടയായിത്തിരുന്നത്? വാഴ്ചകളുടെ മേലോ അധികാരങ്ങളുടെ മേലോ ജയം എടുക്കുവാനായിട്ടിടയായിത്തിരുന്നത്? ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം എന്നെ ഓർപ്പിക്കുവാനായിട്ടിടയായിത്തിരുന്നു. ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്, ഇന്നൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ഒന്ന് മനസ്സിലാക്കണം, ഞാൻ ദൈവം എന്നോട് പറയുകയുണ്ടായി, കുഞ്ഞെ, പലരുടെയും ജീവിതത്തിൽ പരാജയത്തിൽ കൂടെ കടന്നു പോകുന്നുവെന്ന് ചിന്തിക്കുന്ന ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഉദ്ദേശമായിരുന്നു ഈ ദൈവീയ വചനം നമുക്ക് തരിക എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ദൈവം നിങ്ങളെ ജയത്തിലേക്ക് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ ദൈവം വിടുവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് വേണ്ടതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുക, വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ ആയുധവർഗം വെപ്പിച്ചു. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞാട്ടോ.
ഹല്ലേലൂയാ രണ്ട് നമ്മൾ കാണുവാൻ ഇടയായിത്തീർന്നു നമ്മുടെ പൊസിഷൻസ് നമ്മൾ ജയാളിയാണ് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് നാം ദൈവമക്കളായതുകൊണ്ട് നാം ജയാളികളാണ് രണ്ട് നമ്മളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തോട് നമ്മെ ബന്ധിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് നാം ജയാളികളാണ് മൂന്ന് നമ്മൾ കണ്ടത് യേശുക്രിസ്തു സ്വർഗത്തിൽ നമ്മെ ഇരുത്തിയിരിക്കിയാൽ നാം ജയാളികളെന്ന് നമ്മൾ കാണുവാൻ സാധിക്കുന്നു ഇന്ന് പകൽക്കാലം അടുത്ത വിഷയത്തിലേക്ക് നാം കടക്കുകയാണ് എങ്ങനെ നമുക്ക് ജയമെടുക്കുവാൻ സാധിക്കും എങ്ങനെയാണ് നാം ജയാളികളാകുന്നത് നമ്മൾ ആദ്യത്തെ ദിവസം നമ്മളിപ്പോൾ ആരാധിച്ചു ജയമെടുക്കുക എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഒരു വാഗുകൊണ്ടല്ല ജയമെടുക്കുന്നത് ഒരു ശാരീരികമായ യുദ്ധമല്ല നടക്കുന്നത് ഇതൊരു ആത്മീയ പോരാട്ടമാണ് ആത്മീയ പോരാട്ടത്തിൽ നിൽക്കുമ്പോൾ അതിന് ഉള്ള ആയുധങ്ങൾ ആത്മീയമാണ് ഭൗതികമല്ല അപ്പോൾ ആത്മീയമായിരിക്കുന്ന ആയുധങ്ങൾ അടുത്തത് എങ്ങനെ നമുക്ക് ജയമെടുക്കുവാൻ സാധിക്കും ഒരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാണ് ഫിലിപ്പീൻസ് ചാപ്റ്റർ 4:13 എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായതാകും എല്ലാവരും ചേർന്നുകൊണ്ട് ആ വാക്യം ഒന്ന് വായിച്ചാട്ടോ എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായതാകുന്നു അപ്പൊസ്തലനായ പൗലോസ് പറയുന്നു എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരുന്നതായിരിക്കും നമ്മൾ നെക്സ്റ്റ് നമ്മൾ ജയമെടുക്കുവാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ ശക്തിയാൽ എന്താണ് എങ്ങനെയാണോ നാം ജയമെടുക്കുന്നത് ന്യായാധ്യന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാൽ ഞാൻ ജഡ്ജസ് ചാപ്റ്റർ 15:14 അവൻ ലേഹിയിൽ എത്തിയപ്പോൾ ഫിലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു അവൻ അവന്റെ കൈ കെട്ടിയ വളരെ മനോഹരമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് ഈ വേദഭാഗം പറയുന്നത് ശിംശോനെ കുറിച്ചാണ് അമ്മയുടെ ഗർഭത്തിലെ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം വിളിച്ച് വേർതിരിച്ചവനായിരിക്കുന്ന ഒരു ശിംശോൻ ആ വിളിക്കനുസൃതമായിട്ട് തന്റെ വളർച്ച മുൻപോട്ട് കടന്നുപോയി ഫിലിസ്ത്യരെ തോൽപ്പിക്കുവാനായിട്ട് ദൈവം വിളിച്ച് വേർതിരിച്ചു എന്നാൽ തൻ്റെ വളർച്ചയുടെ ആ പ്രായം എത്തിയപ്പോഴത്തേന് ദൈവത്തിൻ്റെ ആത്മാവ് ശിംശോനെ മുൻപോട്ട് നയിച്ചു താൻ എന്ത് ചെയ്യുവാൻ ഇടയായിത്തൊരു ഫിലിസ്ത്യ കന്യയെ കണ്ടു വിവാഹം നിശ്ചയം ചെയ്തു എന്നാൽ പിന്നീട് അതിൽ നിന്ന് താൻ മാറിപ്പോകേണ്ടതായിട്ട് വന്നു എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ അതിൽ ആ ഭാര്യയെ സ്വീകരിപ്പാൻ തക്കവണ്ണം ശിംശോൻ കടന്നുപോയി എന്നാൽ അവളുടെ പിതാവ് അവളെ മറ്റൊരു വ്യക്തിക്ക് കൊടുത്ത മുഖാന്തരമായിട്ട് അവളുടെ സഹോദരിയെ കൊടുക്കാമെന്ന് പറഞ്ഞതിനകത്തോ അംഗീകരിക്കാതെ ശിംശോൻ കടന്നുപോയി ചില കുറുക്കന്മാരെ പിടിച്ചു ഫിലിസ്ത്യരുടെ വിളവുകളെല്ലാം കത്തിച്ചു കളയുവാനായിട്ടിടയായിത്തീർന്നു ഇത് കണ്ടുകൊണ്ടായിരിക്കുന്ന ഫിലിസ്ത്യർ ശിംശോനെ പിടിക്കുവാനായിട്ട് കടന്നു വന്നു മുൻപോട്ട് കടന്നു വന്നപ്പോൾ യഹൂദന്മാരോട് ശിംശോനെ പിടിച്ചേരുവാനായിട്ട് പറഞ്ഞപ്പോൾ യഹൂദന്മാർ കടന്നു വന്ന് ശിംശോനോട് പറഞ്ഞു ശിംശോനെ ഫിലിസ്ത്യരാണ് നമ്മെ വാഴുന്നുവെന്ന് നീ അറിയുന്നില്ലയോ പിന്നീട് നീ എന്തുകൊണ്ടോ നീ ചെയ്ത് ശിംശോൻ പറയുകയുണ്ടായി നിങ്ങൾ എന്നെ പിടിക്കുന്നില്ല എങ്കിൽ നീ അവരുടെ കരങ്ങളിലേക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുക അപ്രകാരം ശിംശോനെ രണ്ട് കയറുകൊണ്ട് കെട്ടപ്പെട്ടവനായിട്ട് ശിംശോനെ കൊണ്ടുപോകുന്നതായിരിക്കും ചരിത്രമാണ് നമ്മൾ കാണുന്നത് ഫെലിസ്ത്യര് ശിംശോനെ കാണുമ്പോൾ ഫെലിസ്ത്യര് ആക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചു എന്നെ വളരെ ഇന്ന് പകൽക്കാലം സന്തോഷിപ്പിച്ച ഒരു വാക്യമാണത് ശിംശോൻ മുൻപിൽ നിൽക്കുന്ന ഒരു പ്രശ്നത്തിന് മുൻപില് ഒരു പ്രയാസത്തിന് മുൻപിലാണ് ശിംശോൻ നിൽക്കുന്നത് ഒരു വലിയ ശത്രുവിനെ തനിക്ക് നേരിടുവാനുണ്ട് ഒരു വലിയ ശത്രുവിനെ തനിക്ക് തോൽപ്പിക്കുവാനുണ്ട് എന്നാൽ ഈ ശത്രു അതിഭയാനകനായിട്ട് മുൻപിൽ നിൽക്കുമ്പോൾ ഈ ശിംശോൻ ബന്ധിക്കപ്പെട്ടവനായി അവരുടെ മുൻപിലേക്ക് കടന്നു പോകുകയാണ് ശിംശോനെ കണ്ടപ്പോൾ ഫെലിസ്ത്യര് ആക്കുവാനായിട്ട് തുടങ്ങി ഫെലിസ്ത്യർ ഉല്ലസിക്കുവാനായിട്ട് തുടങ്ങി എന്നാൽ അവർ ഒരു സത്യം മനസ്സിലാക്കിയില്ല ബാക്കിയുള്ള യഹൂദന്മാരെ പോലെ ഒരുവനായിരുന്നില്ല ഈ ശിംശോൻ എന്നുള്ളവർ മനസ്സിലാക്കിയില്ല ഈ ഫെലിസ്ത്യനെ പോലെ ഒരുവനായിരുന്നില്ല ശിംശോൻ എന്നുള്ളവർ മനസ്സിലാക്കിയില്ല എന്ത് സംഭവിച്ചു ശത്രുവിന്റെ ശക്തി കൂടിയപ്പോൾ ശത്രു ഉല്ലാസത്തോടുകൂടെ ശിംശോനെ വിഴുങ്ങുവാനായിട്ട് അടുത്തു വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശിംശോന്റെ മേൽ കടന്നു വന്നു എന്ത് സംഭവിച്ചു അവന്റെ കെട്ടപ്പെട്ടതായിരിക്കുന്ന രണ്ട് കയറുകൾ പുതിയ കയറുകൾ ഒരു തീയിൽ എന്ന പോലെ കരിഞ്ഞു മാറ്റപ്പെടുവാനിടയായിത്തീർന്നു എന്ന് പകൽക്കാലം ഞാൻ ഓപ്പിക്കട്ടെ ദൈവത്തിന്റെ മക്കളെ ഞാനും നിങ്ങളും പ്രാപിച്ച അഭിഷേകത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഞാനും നിങ്ങളും പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം ഇന്നൊരു കയർ കത്തിക്കുമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് കയറല്ല അതിന് കത്തിക്കുവാനുള്ളത് അതിനേക്കാൾ വലിയത്
കെടുത്തി കളയുവാൻ ഈ ദൈവം ശക്തനാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, എന്നിലും നിങ്ങൾ വ്യാപരിക്കുന്ന ദൈവശക്തി, എന്നിലും നിങ്ങളിലും പകരപ്പെട്ടിരിക്കുന്ന ദൈവശക്തി, അത് വെറും സാധാരണ ശക്തിയല്ല, അതിന് പ്രത്യേകതയുണ്ട്. അത് നമ്മുടെ മുൻപിൽ കടന്നു വരുന്ന സകല പ്രതികൂലങ്ങൾ മേലും പരിപൂർണമായി ജയമെടുക്കുവാൻ എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് സാധ്യമായി തീരും. എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി, എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് പ്രതികൂലത്തിന്റെ മുൻപിൽ കാണുമ്പോൾ, പ്രതികൂല ശക്തിയെ ഞാൻ മുൻപിൽ കാണുമ്പോൾ, എന്നിൽ വ്യാപരിക്കുന്ന ശക്തി എന്നെ പിന്നോട്ട് ഓടിക്കുന്നതല്ല, എന്നിൽ വ്യാപരിക്കുന്ന ശക്തി ആ പ്രതികൂലത്തെ ജയിക്കുവാൻ തക്കവണ്ണം വേണ്ടുന്ന കൃപ നൽകുന്നതാണ് എന്നുള്ളത് മറന്നു കളയരുത്. ദൈവത്തിന്റെ ദാസനിപ്പാര പറഞ്ഞു, എങ്കിലും ഈ അത്യന്ത ശക്തി എന്റെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് മറന്നു കളയരുത്. ഇതെന്റെ സ്വന്തം ശക്തി കൊണ്ട് ലഭിച്ചതല്ല, ഇത് ദൈവത്തിന്റെ ദാനം. ദൈവത്തിന്റെ ദാനമാണ് ഈ അത്യന്ത ശക്തിയെങ്കിൽ ഈ അത്യന്ത ശക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. സഹോദര, ഒരു പക്ഷെങ്കിൽ നീ ഒരു സാധാരണപ്പെട്ട വ്യക്തിയെന്ന് ലോകക്കാർക്ക് തോന്നുമായിരിക്കാം, ഒരു സാധാരണപ്പെട്ട വ്യക്തിയെ പോലെ നടക്കുമായിരിക്കാം. എന്നാൽ നിന്റെ മുൻപിൽ ഒരു പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, നിന്റെ മുൻപിൽ ഒരു പ്രതികൂലം കടന്നു വരുമ്പോൾ, നിന്റെ മുൻപിൽ ഒരു ഭാരം കടന്നു വരുമ്പോൾ, അപ്പോഴാണ് നീ ആരാണെന്നുള്ളത് വെളിപ്പെടുവാനായിട്ട് പോകുന്നത്. അതുവരെ ലോകം കാണത്തില്ല. ഇന്ന് നിന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ഞാൻ ഓപ്പിക്കട്ടെ, നിങ്ങൾ വ്യാപരിക്കുന്ന ഒരു അത്യന്ത ശക്തിയുണ്ട്, നിങ്ങൾ പകരപ്പെടുന്ന ഒരു അത്യന്ത ശക്തിയുണ്ട്. നിങ്ങളിൽ പകരപ്പെടുന്ന അത്യന്ത ശക്തി എന്തിനു വേണ്ടിയെന്നറിയാമോ? നിങ്ങളുടെ മുൻപിൽ കടന്നു വരുന്ന ശത്രുവിനെ പരിപൂർണമായിട്ട് പരാജയപ്പെടുത്തുവാൻ, പരിപൂർണമായിട്ട് തോൽപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് മനസ്സുണ്ട്. അതിന്റെ 18-ാമത്തെ വാക്യം വളരെ മനോഹരമായിരിക്കുന്ന വാക്യം, 18-ാമത്തെ വാക്യം, ജഡ്ജസ് 15:18, അടിയന്റെ കയ്യാൽ നീ മഹാജയം നൽകി. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ട്, മഹാജയം. അപ്പൊ ഈ അത്യന്ത ശക്തി കൊണ്ടുള്ള ഒരു ഗുണമാണ് ഒരു മഹാജയം, ഒരു സാധാരണപ്പെട്ട ജയമല്ല. നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഭാരം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല, എൻ്റെ ദൈവത്തിന് സാധ്യമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ അസുഖം എന്ന് പറയുന്ന ഒരു മുട്ടുവേദനയായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ അസുഖം എന്ന് പറയുന്നത് ക്യാൻസർ ആയിരിക്കാം. എൻ്റെ ദൈവത്തിന് മുൻപിൽ രണ്ടിനും ഒരേ മരുന്നാവുള്ളത്, ദൈവത്തിൻ്റെ വാക്കിന് മുൻപിൽ രണ്ടും മാറിപ്പോകും. അതുകൊണ്ട് ദൈവത്തിന് നിന്റെ പ്രശ്നങ്ങളുടെ വലിപ്പം എൻ്റെ ദൈവത്തിന് മുൻപിൽ പ്രശ്നമല്ല. വലിപ്പം എന്ന് പറയുന്നത് എൻ്റെ മുൻപിലാണ് പ്രശ്നമായിരിക്കുന്നത്, എനിക്കും നിങ്ങൾക്കും വലിയ പ്രശ്നമാണ്. പ്രശ്നങ്ങൾക്ക് മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, എന്നാൽ ഒന്നും മറന്നു കളയരുത്, എൻ്റെ ദൈവത്തിന് അതൊരു പ്രശ്നമേ അല്ല, ദൈവത്തിന് ഇത് മാറ്റുവാനായിട്ട് സാധിക്കും. എന്താ ഇവിടെ കാണുന്നത്? ഈ ശിംശോൻ പറയുകയാണ്, അടിയന്റെ കയ്യാൽ ഈ മഹാജയം തന്നുവല്ലോ. എന്ത് സംഭവിച്ചു? തന്നെ കൊല്ലുമെന്ന് ചിന്തിച്ചതായിരിക്കുന്ന ഫെലിസ്തീനെ എന്ത് കണ്ടു? അടുത്ത് കിടന്നതായിരിക്കുന്ന ഒരു കഴുതയുടെ താടിയിൽ എടുത്തിട്ട് കൊന്നൊന്ന് കൊന്നു രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 1000 എണ്ണത്തെ തട്ടുവാൻ ഈ ശിംശോന് സാധ്യമായി തീർന്നു. മറന്നു കളയരുത്, പ്രതികൂലങ്ങളുടെ മുൻപിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, പ്രയാസങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ, ഭാരങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ, വെറുതെയല്ല ദൈവം തന്റെ ശക്തി നിങ്ങളുടെ മേൽ പകർന്നത്, വെറുതെയല്ല തന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ തന്നത്, ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ തന്നത് ആ പട്ടുകളുടെ സമയത്ത് നിങ്ങൾക്ക് ജയം തരുവാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ ദൈവത്തിന് മനസ്സുണ്ട് എന്നുള്ളത് മറന്നു കളയ. കരങ്ങൾ ഉയർത്തിയ ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടോ. അപ്പോൾ പ്രശ്നങ്ങളുടെ മുൻപിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ശക്തി എന്നെ ജയം തരുന്നു. ശത്രുവിന്റെ മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി എനിക്ക് ജയം തരുന്നു. രണ്ട്, എന്തു എങ്ങനെ ജയമെടുക്കുന്നു? വായിച്ചോട്ടോ, അപ്പോസ്തല പത്രം 4-ാം അധ്യായം അതിന് 8-ാമത്തെ വാക്യം, ആക്സ് ചാപ്റ്റർ 4:8. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം. പ്രൈസ് ഗോഡ്! അപ്പോസ്തലനായ പത്രോസിന്റെ ഒരു പ്രസംഗത്തെയാണ് നമ്മൾ കാണുന്നത്. എവിടെയായി പ്രസംഗിക്കുന്ന? മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രമാരുടെയും മുൻപിൽ. എന്താ ഈ പ്രസംഗത്തിന്റെ വിഷയം? ഇതിന് തൊട്ട് മുൻപിൽ ഒരു സംഭവം നടന്നു. 40-ലധികം വയസ്സ് പ്രായമുള്ളതായിരിക്കുന്ന, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരിക്കുന്ന ഒരു വ്യക്തിയെ പത്രോസ് എഴുന്നേൽപ്പിച്ചു. ഈ സംഭവം കണ്ടുകൊണ്ട് മഹാപുരോഹിതന്മാര് പത്രോസിനെ ന്യായവിസ്താരത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുക. ന്യായവിസ്താര സഭയുടെ മുൻപിൽ നിൽക്കുമ്പോൾ മുൻപിൽ നിൽക്കുന്ന മഹാപുരോഹിതന്മാരോ, മുൻപിൽ നിൽക്കുന്ന ശാസ്ത്രമാരോ, സഭയുടെ പ്രമാണികളോ മുൻപിൽ നിൽക്കുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ ദാസനെ കുറിച്ച് ഇപ്പാരെ പറയുന്നു, പരിശുദ്ധാത്മാവ് പത്രോസിന്മേൽ കടന്നു വന്നു. എല്ലാവരും പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് പത്രോസിന്മേൽ കടന്നു വന്നു.
പരിശുദ്ധാത്മാവ് പത്രോസമേൽ കടന്നു വന്നു. എന്ത് സംഭവിച്ചു? പത്രോസ് ഒരിക്കൽ ഒരു ബാലിക്കാർത്തിയുടെ മുൻപിൽ, ഈ മഹാപുരോഹിതന്റെ ബാലിക്കാർത്തിയുടെ മുൻപിൽ ഒളിച്ചോടിയെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പത്രോസ് മുൻപിൽ നിൽക്കുക. എന്താ പത്രോസ് പറയുന്നറിയാമോ? ഇവിടെ ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടല്ല ഞങ്ങൾ ചെയ്തത്, ഞങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ടല്ല ഞങ്ങൾ ചെയ്തത്, ഞങ്ങളുടെ സ്വന്തം മിടുക്കൊണ്ടല്ല ഞങ്ങൾ ചെയ്തത്, ഞങ്ങളെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്, നിങ്ങൾ ക്രൂശിച്ച ഒരുവനുണ്ട്, അവന്റെ നാമത്തിലെ വിശ്വാസമാണ് ഇവൻ സൗഖ്യമായത്. ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളണമേ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് അറിയാമോ? ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടി വേല ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഞാനും നിങ്ങളും ഇറങ്ങിക്കഴിയുമ്പോൾ, മുൻപോട്ട് കടന്നു പോകുന്ന ആ സമയത്ത് ഒരു പക്ഷങ്ങൾ പ്രതികൂല ശക്തികൾ ആഞ്ഞടിക്കുമായിരിക്കാം, പ്രതികൂലത്തിന്റെ ശക്തികൾ മുൻപിൽ വന്ന് നിൽക്കുമായിരിക്കാം. ഇന്ന് പകൽക്കാലം ഒന്ന് മറന്നുകളയരുത്, നിന്റെ മേൽ പകരപ്പെട്ട ഒരു ദൈവത്തിന്റെ ശക്തി ഉണ്ട്, നിന്റെ മേൽ പകരപ്പെട്ട ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഈ ആത്മാവ് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നിന്നെ വിളിച്ചിരിക്കുന്ന വേല നിന്നിൽ കൂടെ നിവർത്തിപ്പാൻ ഈ പരിശുദ്ധാത്മാവ് ശക്തനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല സഭയോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം വിളിച്ചിരിക്കുന്ന വേലയിൽ നിന്ന് മാറ്റുവാൻ ലോകത്തിൽ ഒരു ദുഷ്ടനും സാധ്യമല്ല, ഒരു ന്യായാധിപനും സാധ്യമല്ല, ഒരു രാജാവിന് സാധ്യമല്ല, ലോകത്തിലൊരു വ്യക്തിക്ക് സാധ്യമല്ല, ഒരു അന്ധകാര ശക്തിക്ക് സാധ്യമല്ല, ഒരു പൈശാചിക ശക്തിക്ക് സാധ്യമല്ല. ലോകം മുഴുവൻ എഴുന്നേറ്റാൽ തന്നെയും ഒന്നും മറന്നു കളയരുത്, നിന്റെ മേൽ പകരപ്പെടുന്ന ദൈവശക്തി ഉണ്ട്, നിന്റെ മേൽ പകരപ്പെടുന്ന അഭിഷേകമുണ്ട്. ഈ അഭിഷേകം എന്ത് വരുമെന്നറിയാമോ? ആ സമയം കടന്നു വരുമ്പോൾ അഭിഷേകം എഴുന്നേൽക്കുവാൻ ഇടയായിത്തീരും. അതിനു മുമ്പ് നീ സാധാരണപ്പെട്ട മനുഷ്യൻ പോലെ കിടക്കും, എന്നാൽ ദൈവത്തിനും നിന്റെ പ്രശ്നങ്ങൾ നിന്റെ മുൻപിൽ കടന്നു വരുമ്പോൾ, നിന്റെ പ്രയാസങ്ങൾ മുൻപിൽ കടന്നു വരുമ്പോൾ, അവിടെ നീ സാധാരണപ്പെട്ടവനെ പോലെ അല്ല കിടക്കുന്നത്, നീ അവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ തുടങ്ങും. എന്താ അവിടെ സംഭവിച്ചത്? ദൈവശക്തി അവന്റെ മേൽ കടന്നു വന്നു. പത്രോസേ, ദൈവശക്തി നിന്റെ മേൽ കടന്നു വന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ധൈര്യത്തോടുകൂടെ ദൈവത്തെ കുറിച്ച് പറയുവാൻ പത്രോസിനൊക്കെ സാധ്യമായി തീർന്നു. ഇന്ന് പകൽക്കാലം മറന്നു കളയരുത്, എന്റെ യേശുവിനെ കുറിച്ച് സാക്ഷിക്കണമെങ്കിൽ, എന്റെ യേശുവിന് വേണ്ടി ധൈര്യമായി നിൽക്കണമെങ്കിൽ, ആരുടെ മുൻപിലും മടികൂടാതെ നിൽക്കണമെങ്കിൽ, എനിക്ക് നിങ്ങൾക്ക് ഒന്നാവശ്യമാണ്, ദൈവത്തിന്റെ പരിശുദ്ധ ശക്തി ആവശ്യമാണ്. നിങ്ങൾ മറന്നു കളയരുത്, ദൈവത്തിന്റെ വിശുദ്ധ വചനപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. അതെ, എന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് യഹൂദയിലും യെരൂശലേമിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരും. ഒന്നോക്കണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മേൽ കടന്നു വരുമ്പോൾ ഞാൻ ശക്തിപ്പെടുകയെ. എന്തിനാ ശക്തി എന്നറിയാമോ? അവന്റെ സാക്ഷ്യം വഹിപ്പാൻ, അവന്റെ സാക്ഷ്യം പറയുവാൻ. പ്രിയ സഹോദര, മുൻപിൽ ആര് നിന്നാലും ധൈര്യമായിട്ട് എന്റെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ധൈര്യമായിട്ട് ദൈവത്തിന് പ്രവൃത്തി ചെയ്യുവാൻ എന്റെ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നെന്ന് മറന്നു കളയരുത്. ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തിയെ പോലെ കടന്നു വന്നിരുന്ന് കൈയടിച്ച് കടന്നു പോകാൻ അല്ല സഭയെ നിന്നെ വിളിച്ചിരിക്കുന്നത്, എന്നെ വിളിച്ചിരിക്കുന്നത്. സമൂഹത്തിന്റെ നടുവിൽ, സഭയുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവത്തിന് മനസ്സുണ്ട്, എന്റെ ദൈവത്തിന് ഹിതമുണ്ട്. സാധാരണപ്പെട്ട കാഴ്ചക്കാരനെ പോലെ ഇരിക്കുവാൻ അല്ല ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവം നിന്നെ കൊണ്ടുവന്നത് ദൈവത്തിന്റെ ശക്തി സമൂഹത്തിന്റെ മധ്യത്തിൽ വെളിപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ കരങ്ങൾ സമൂഹത്തിന്റെ മധ്യത്തിൽ വെളിപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി സമൂഹത്തിന്റെ മധ്യത്തിൽ വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവത്തിന് മനസ്സുണ്ട്, എന്റെ ദൈവത്തിന് മനസ്സുണ്ട്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ടോ. ദൈവത്തിന് മനസ്സുണ്ട്, എന്റെ ദൈവത്തിന് മനസ്സുണ്ട്. അതുകൊണ്ട് ഒന്ന് ചിന്തിക്കരുത്, ഞാൻ ഇപ്രകാരം ഇരുന്നോളാം, ഞാൻ ഇങ്ങനെ മുൻപോട്ട് കടന്നു പോകാം, അതിനു വേണ്ടി അല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. ദൈവമക്കൾ ഒന്ന് മനസ്സിലാക്കണം, ദൈവത്തിന് പരിശുദ്ധാത്മാക്കാരെ വെളിപ്പെടുത്തുന്നുണ്ട്. നിന്നെ വിളിച്ചിരിക്കുന്നത് ഒരു സാക്ഷ്യത്തിന് വേണ്ടിയാകുന്നുവെങ്കിൽ, സാക്ഷ്യം പറയാതെ നീ മിണ്ടാതിരിക്കുന്നുവെങ്കിൽ, കൂടുകളെ കൂടെ കൂടെ ഇളക്കുന്ന ഒരുവനുണ്ട് എന്നുള്ളത് മറന്നു കളയരുത്. നാളെ നീ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകും, നാളെ നീ ഭാരത്തിൽ കൂടെ കടന്നു പോകും. എന്തിനാ കടന്നു വരുന്ന അറിയാമോ? നിന്റെ കൂടൊന്ന് കൂടെ കൂടെ ഇളക്കുവാൻ, നിന്റെ കൂടൊന്ന് കൂടെ കൂടെ മാറ്റുവാൻ. സഹോദര, ഓർപ്പിക്കട്ടെ, ഇന്ന് ദൈവത്തിന് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് നീ ഇന്ന് ചെയ്യുന്നുവെങ്കിൽ, ദൈവത്തിന്റെ മഹത്വം നിന്നിൽ കൂടെ വെളിപ്പെടുത്തുവാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, എന്റെ ദൈവത്തിന്റെ കരങ്ങൾ നിങ്ങൾ കൂടെ വെളിപ്പെടുമെന്നുള്ള യാതൊരു സംശയമില്ല. കരങ്ങൾ അടിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടോ. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചിരിക്കുമ്പോൾ എന്നെയും നിങ്ങളുടെയും ജീവിതത്തിലോ ദൈവത്തിന്റെ ശക്തി തന്ന, പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ ശക്തി തന്ന, മുൻപോട്ട് വിടുവാൻ ദൈവം ശക്തൻ. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു നിമിഷം, എൻ്റെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ ദിവസം വളരെ പ്രത്യേകതയുണ്ട്, വളരെ അധികമായിട്ട് ഈ സഭ ആയതൊരു സമയമാണ്. എന്നാൽ ഞാൻ ചിന്തിച്ചു, ഞാൻ വളരെ ഭാരപ്പെട്ടു, വേദനിച്ചു, വളരെ ഭാരപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ മുറിയിൽ ഞാൻ ആയിരുന്നു. ഞാൻ ഇപ്പോൾ ആരെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എന്നെ നീ വേലയ്ക്ക് വേണ്ടി വിളിച്ചോ? എന്നെ നീ ഇതിനു വേണ്ടി വേർതിരിച്ചുവോ?
വളരെ നിരാശയിൽ കൂടെ കടന്നു പോയതായിരിക്കുന്ന ചില മണിക്കൂറുകൾ, ചില മണിക്കൂറുകൾ, ദിവസങ്ങളില്ല മണിക്കൂറുകൾ, എന്നാൽ ചില നിമിഷങ്ങൾ ഞാൻ ദൈവസന്നിധാനത്തിരുന്ന ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞു, മണിക്കൂറുകൾ കഴിഞ്ഞു, ഏതാണ്ട് 2-3-4 മണിക്കൂർ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഞാൻ ആയിരുന്നു. ഒരു കാര്യം അവിടെ സംഭവിച്ചു. ദൈവം എന്നോട് പറഞ്ഞു, കുഞ്ഞെ, ഒരു വലിയ സന്തോഷം കൊണ്ട് എന്റെ മുറി മുഴുവൻ ഒരു വെളിച്ചം കൊണ്ട് ദൈവം ശോഭിച്ചു. ഒരു മുറി മുഴുവൻ വെളിച്ചത്താൽ മൂടപ്പെട്ടു. എന്നിട്ട് ദൈവം ഇപ്പാരെ പറഞ്ഞു, കുഞ്ഞെ, നിന്നെ വിളിച്ചത് മറ്റാരുമല്ല, നിന്നെ വിളിച്ചത് ഞാൻ തന്നെ. നിന്നെ വിളിച്ചത് ഞാനാണെങ്കിൽ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ നിവർത്തിക്കുക തന്നെ ചെയ്യും. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, അന്ന് എന്റെ ഭാരം മാറിപ്പോയി, അന്ന് എന്റെ വേദന മാറിപ്പോയി. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പ്രശ്നങ്ങൾ മുൻപിൽ കടന്നു വരാം, പ്രതികൂലങ്ങൾ മുൻപിൽ കടന്നു വരാം, ഒറ്റവർ പ്രിയപ്പെട്ടവർ വേർപെട്ട് മാറിയെന്നിരിക്കാം, എന്നാൽ ഒന്നും മറന്നു കളയരുത്. ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളി പരിപൂർണമായി നിവർത്തിപ്പാൻ എന്റെ ദൈവം ശക്തൻ. എന്താ അവിടെ സംഭവിച്ചത്? ആ പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ അത്യന്ത ശക്തി ദൈവം എന്റെ മേൽ പകരുവാൻ കാരണമായി തീർന്നപ്പോൾ ആ പ്രതികൂലങ്ങളെ ചാടി കടക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അനേക പ്രശ്നങ്ങളുടെ മുൻപിൽ വന്നിട്ടുണ്ട്, അനേക പ്രയാസങ്ങൾ മുൻപിൽ കടന്നു വന്നിട്ടുണ്ട്. ഇന്നും പ്രശ്നങ്ങളില്ലെന്നല്ല, എന്നാൽ ഒരു സത്യം ഞാൻ ഓർപ്പിക്കട്ടെ, കഴിഞ്ഞ നാളുകളിലെ സകല പ്രശ്നത്തിന്മേൽ ചാടി കടക്കുവാൻ എന്റെ ദൈവം എനിക്ക് കൃപ ചെയ്തു. എന്റെ ദൈവം എനിക്ക് മാത്രമല്ല, ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, വിശ്വസിക്കുന്ന എല്ലാവർക്കും അവൻ ചാടി കടക്കുവാൻ കൃപ തന്നിട്ടുണ്ട്. പ്രിയ സഹോര, നീ നടന്നല്ല മുൻപോട്ട് കടന്നു പോകേണ്ടത്, നീ നടന്നല്ല മുൻപോട്ട് പോകുന്നത്, ചാടി കടക്കുവാൻ എന്റെ ദൈവത്തിന് മനസ്സുണ്ട്. കഴിഞ്ഞ നാളുകൾ ദൈവത്തിന്റെ വീര്യ പ്രവൃത്തി കണ്ടുകൊണ്ട് എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. അത് എന്റെ ജീവിതത്തിലെ അനുഭവം. അതാ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കാം. ഇന്നലെ എന്നെ ചാടിച്ചുവെങ്കിൽ ഇന്നും ഞാൻ ചാടുക തന്നെ ചെയ്യും, ഇന്നും ഞാൻ ചാടുക തന്നെ ചെയ്യും. ദുഷ്ടനെ മിനിസ്റ്ററുടെ മുൻപിൽ നിൽക്കുന്ന സകലപരമായ ദുഷ്ട പോരാട്ടത്തോട് ഇന്ന് പകൽക്കാലം ഞാൻ വെല്ലുവിളിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ചാടി കടക്കുക തന്നെ ചെയ്യും, ചാടി കടക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും, ദൈവശക്തി വെളിപ്പെടുക തന്നെ ചെയ്യും. യേശു മാത്രം ദൈവം എന്നുള്ളത് വെളിപ്പെടുക തന്നെ ചെയ്യും. ദൈവമക്കളെ മറന്നു കളയരുത്. നിന്റെ മുൻപിൽ പ്രതികൂലങ്ങൾ മുൻപിൽ നിൽക്കുമ്പോൾ, പ്രശ്നങ്ങൾ നിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ, എന്റെ ദൈവം നിന്റെ പ്രശ്നത്തിൽ നിന്ന് നിന്നെ വിട്ടുകളയുന്നവനല്ല, നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു അത്യന്ത ശക്തിയുണ്ട്. ആ ശക്തിയാണ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയാ. മൂന്ന്, എന്ത് ചെയ്യുന്നു? വായിച്ചോട്ടെ, ഫിലിപ്പിയർ 4:13 നമ്മൾ മുമ്പേ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വന്നാട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. എന്താ അപ്പൊസ്തലനായ പൗലോസോട് പറയുന്നത്? പൗലോസ് മേലി ഫിലിപ്പിയരോട് പറയുന്നു, ഫിലിപ്പിയരെ, നിങ്ങൾ എന്നെ കുറിച്ച് വിചാരപ്പെടുവാൻ തുടങ്ങി, എന്നാൽ എനിക്ക് രണ്ട് കാര്യം അറിയാം. ഉള്ളവസ്ഥ ഇരിപ്പാനും എനിക്കറിയാം, സമൃദ്ധിയിലിരിപ്പാനും അറിയാം, താഴ്ചയിലിരിപ്പാനും എനിക്കറിയാം, സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. ഇതെല്ലാം ആരാ എന്നെ കൊണ്ട് പഠിപ്പിച്ചത്? പലക്കും പല സ്ഥാനത്ത് പല രീതിയിൽ ഇരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ദാസനിപ്പാരെ പറയുന്നു, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായതാകുന്നു. ഞാൻ ആദ്യം പറഞ്ഞ വിഷയം നിങ്ങൾ ഓർമ്മയുണ്ട്, ഒരു ശത്രു നിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ദൈവശക്തി നിന്റെ മേൽ കടന്നു വരുന്നുവെങ്കിൽ ആ ശത്രുവിനെ നീ പരാജയപ്പെടുത്തും. രണ്ടാമത് ഞാൻ പറഞ്ഞു നോക്കുന്നുണ്ടല്ലോ, ഒരു നിന്റെ മുൻപിൽ നിൽക്കുന്ന ദൈവവേലയ്ക്ക് പ്രതികൂലമായി നിൽക്കുന്ന ദുഷ്ടശക്തി നിന്റെ മുൻപിൽ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ കടന്നു വരും, നീ പ്രതികൂലത്തെ പരിപൂർണമായി ജയിക്കും. മൂന്നാമത്തെ വിഷയം ഞാൻ പറഞ്ഞു വരുന്നത്, നിന്റെ അനുദിന ജീവിതത്തിലെ ആവശ്യങ്ങളിൽ എന്റെ ദൈവം കൈവിട്ട് കളയുന്നവനല്ല. എന്റെ അനുദിന ജീവിതത്തിലെ ആവശ്യങ്ങളിൽ ഒരുപക്ഷെ പട്ടിണി ആയിരിക്കാം, ഈ ദൈവം കൈവിട്ട് കളയത്തില്ല. ഒരുപക്ഷെ സമൃദ്ധി ആയിരിക്കാം, ഈ ദൈവം കൈവിട്ട് കളയത്തില്ല. നിന്റെ അവസ്ഥകൾ എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ ബുദ്ധിമുട്ടുകൾ എന്തുമായിക്കൊള്ളട്ടെ, ഒരു ദൈവ പൈതലിനെ ദൈവം നടത്തുന്ന വിധമുണ്ട്. ആ വിധം ഇതാണ്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായതാകുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലെ ഒന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരുപക്ഷെ ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒത്തിരി ആവശ്യങ്ങളുണ്ട്, ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, ഒത്തിരി
ഭാരങ്ങളുണ്ട്, നിന്റെ മുൻപിൽ കാണുന്ന മുഴുവൻ ബുദ്ധിമുട്ടുകളും മാത്രം. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ ബുദ്ധിമുട്ടുകളെ കാണുന്ന വിട്ടേച്ച ദൈവം ചെയ്ത നന്മയൊന്ന് കണ്ടാട്ട. ഈ കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട കാലം മുഴുവൻ നടത്തിയ വഴികളെ ഓർത്താട്ട. അനേകർ പലവിധമായ ഭാരങ്ങൾ കടന്നപ്പോൾ ദൈവം നിന്നെ പരിപാലിച്ച വിധങ്ങളെ നീ ഓർത്താട്ട. ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ ഇപ്പോഴത്തെ ഭാരങ്ങൾ പരിപൂർണമായി ഓടിപ്പോകും. പലപ്പോഴും പലർക്കും സാധിക്കാത്ത എന്തെന്നറിയാമോ? ദൈവം ചെയ്തിരിക്കുന്ന നന്മകളോ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാതെ, ദൈവത്തിന് നന്ദി കരേറ്റുവാൻ, ദൈവത്തോട് നന്ദി കരേറ്റുവാൻ അറിയാതെ പ്രവൃത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുക. എന്നാൽ എനിക്കും നിങ്ങൾക്കും വേണ്ടത് പ്രവൃത്തിന്റെ അനുഭവമല്ല, എനിക്കും നിങ്ങൾക്കും വേണ്ടത് പ്രവൃത്തിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും വേണ്ടത് ദൈവം ചെയ്തിരിക്കുന്ന നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കരേറ്റുക. അതിന്റെ അർത്ഥം ഈ കിടക്കുന്ന കിടപ്പിൽ കിടക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നാളെ നിന്നെ ജയത്തോടെ നടത്തുവാൻ എന്റെ ദൈവത്തിന് മനസ്സുണ്ട്. ഇന്ന് നിന്റെ ഇല്ലായ്മയുടെ അവസ്ഥയെ ഓർത്തുകൊണ്ട് നിലവിളിക്കുന്ന നല്ലതാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് നിന്നെ നിരാശയിലേക്ക് കൊണ്ടുപോകാതെ ദൈവത്തിന്റെ നന്മയൊന്ന് കണ്ടിട്ട് ദൈവം